गुड मॉर्निंग सोना। वेरी गुड मॉर्निंग एबी। नी ഉണന്നു? ആ ഉണന്നു. നീ ഉണന്നു? ഞാൻ ഉണന്നു. ഇന്നു മുതൽ നമ്മൾ ഡീസന്റ് ആവാൻ പോവല്ലേ? അതെ. ഇന്നലെ പപ്പയ്ക്കും മമ്മിക്കും കൊടുത്ത പ്രോമിസ് നമ്മൾ പാലിക്കണ്ടേ? പിന്നെ ഇന്നു മുതൽ എന്നും രാവിലെ 6 മണിക്ക് നമ്മൾ ഉണരുന്നു, പിന്നെ പഠിക്കുന്നു. ഓക്കേ? ഡബിൾ ഓക്കേ. ഇനി മായാമി ബേബാൻഡി മോരോ കപ്പ് ചൂടുള്ള ചായയുമായി രംഗപ്രവേശം ചെയ്യട്ടെ. ആ ചെയ്യട്ടെ. ജില്ലം ബടബടബടബടബടടാ സോന, നീ ഇപ്പോ എന്തെടുക്കാ അവിടെ? ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ ബ്രഷിൽ പേസ്റ്റ് പുരട്ടി കഴിഞ്ഞു. വെരി ഗുഡ്, ഞാൻ ഇതാ ബ്രഷ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. നീ ഏത് പേസ്റ്റ് ഉപയോഗിച്ചാണ് ബ്രഷ് ചെയ്യുന്നത്? കോൾഗേറ്റ് കാൽസിഗാർഡ്. അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികളെ, ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കൂ. പെട്ടെന്നാവട്ടെ, തണ്ണിച്ചാനും ചോപ്പിച്ചാനും ജോഗിംഗിന് ഇറങ്ങി കഴിഞ്ഞു. നമുക്ക് വേഗം ഇരുന്ന് പഠിക്കണ്ടേ? പിന്നെ ഞാൻ കെമിസ്ട്രി നോട്ട് എടുത്തു കഴിഞ്ഞു. മതി മതി, ഞങ്ങൾ കേട്ടു. വിളിച്ചു കൂവി കോളനിയിലുള്ളവരെ മുഴുവനും അറിയിക്കണ്ട. ഗുഡ് മോർണിംഗ് ജെന്റിൽമൻ. ഗുഡ് മോർണിംഗ് കേണൽ സർ. ഇന്ന് നിങ്ങൾ രണ്ടുപേരും 10 മിനിറ്റ്സ് ഏർലിയർ ആണല്ലോ. സാധാരണ നമ്മൾ ജഡ്ജസ് അവന്യൂലെ മീറ്റ് ചെയ്യാറ്. അല്ലല്ല, യു ആർ 10 മിനിറ്റ്സ് ലേറ്റ്. നോ നോ, ഐ ആം ഓൺ ദ ഡോട്ട്. അവനൊന്ന് പറ്റിക്കാനല്ലേ മമ്മി, അവനും ഇപ്പൊ ഇതുപോലെ മൂടി പൊതിച്ച് കിടന്നോണ്ടാവും ഈ പറഞ്ഞു കൂട്ടിയതൊക്കെ. എനിക്കറിഞ്ഞൂടാ അവനെ. അതെ അതെ, അവനത് ടെറസിലിരുന്ന് പഠിക്കുന്നു. വിശ്വാസം വരുന്നില്ലെങ്കിലേ അങ്ങോട്ടേ നോക്ക്. നീ എന്ത് പണിയാ കാണിച്ചത്? നീ കള്ളം പറയാന്നല്ലേ ഞാൻ കരുതിയത്? അങ്ങനെ ഇപ്പൊ കരുതിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇത് ചതിയാ. ഇപ്പൊ മനസ്സിലായില്ലേ മായാമി എന്തുകൊണ്ട് ഇവിടേക്കാള് ഭേദം ഞാനാണെന്ന്? അതെ അതെ, വന്നു വന്ന് ഭയങ്കര അടിച്ചിട്ടുണ്ട്. ഒരു അബദ്ധ ഏത് പോലീസുകാരനും പറ്റും. കരിങ്കോലി. അങ്ങനെ ഇപ്പൊ നീ പഠിച്ച 10 ദിവസം ആവണ്ട, എന്നിട്ട് വന്നേ. വെരി സോറി മാഡം, ഞാൻ സീരിയസ് ആണേ. എന്തൊരു സീരിയസ് പഠിപ്പ്, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്? കാലത്ത് എഴുന്നേറ്റ് പഠിക്കുമ്പോ ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? വെറുതെ അല്ല മോളെ കാരണവന്മാർ പറയുന്നത് അനുസരിക്കണമെന്ന് പറയുന്നത്. നിനക്ക് ഇഷ്ടാണല്ലോ ഇഡ്ഡലി. ഇഷ്ടാണെന്ന് വെച്ച് എന്ന് ഇത് തന്നെ ഉണ്ടാക്കിയാലോ? അതിന് ഇന്നലെ അപ്പായിരുന്നില്ലേ? എന്ന് വെച്ച് ഇന്ന് ഇഡ്ഡലി കഴിക്കണമെന്നുണ്ടോ? എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ മൂടില്ല. പാല് പാടിയിട്ടിരിക്കുന്നു, അതങ്ങ് അരിച്ചു കളഞ്ഞാ പോരെ. പപ്പാ, ഈയിടെയായിട്ട് മമ്മിയുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ മോശം. അതെ അതെ, അവിടെ പോയി കഴിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരെ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ അച്ചായ? ഈ ത്യാഗത്തിനൊക്കെ എന്റെ പപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഷുവറാ. അപ്പൊ ശരി, ഓക്കെ ബൈ. പുട്ടിന്റെ മീൻകറിയുടെ മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ മേല. അവിടെ ആണെങ്കിൽ ഡെഡ്ലി പാടകെട്ടിയ പാല് കാളക്കണ്ണൻ. കാളക്കണ്ണൻ ബുൾസായി. ഇതെന്താ ഇവിടെ ഒരാള് കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെ മുഖവും വിറപ്പിച്ചോണ്ടിരിക്കുന്നത്? കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെയോ? അണ്ടിപോയ അണ്ണാനെ പോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സന്നിച്ചായ, നമ്മുടെ പുന്നാര മോൻ കൈവിട്ടു പോയോന്നൊരു സംശയം. അതെന്നാ മോളെ പോയോ? ഇത്രോ നീട്ടം എന്ത് പറ്റി? ഇന്ന് രാവിലെ പുതിയതായിട്ട് ഡീസന്റ് ആവാൻ തുടങ്ങിയില്ലേ, അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മോളിലെ ബെഡ്റൂമിനോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യമുണ്ടോ സന്നിച്ചായ? നമുക്കതൊന്ന് അടച്ചു കെട്ടിയാലോ. ഇവൾ എന്തൊക്കെ പറയുന്നത്? ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല എന്ന് നിങ്ങൾക്കറിയാലോ. പയ്യന്റെ പ്രായം അത്ര ശരിയല്ല. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല. ഏതുവരെ പോകുന്നു നമുക്ക് നോക്കാം, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. മോനെ കഴിച്ചിട്ട് പോടാ. എനിക്കൊന്നും വേണ്ട, ഇവളോട് കഴിച്ചാൽ ശരിയാവില്ല. അയ്യേ, ഈ ഡ്രസ് ഇട്ടോണ്ട് കോളേജിലേക്ക് വരുന്നത്? ഇതിനെന്താ കുഴപ്പം? കുഴപ്പം മാത്രമേ ഉള്ളൂ. ഓഫുൾ, നിനക്ക് ഇത്ര കളർ സെൻസ് ഇല്ലാതെ പോയല്ലോ. അതെ, പെട്ടെന്ന് ഇതൊക്കെ ഉരുട്ടി വിഴുങ്ങി കേറ്റിട്ട് വേറെ മനുഷ്യന്മാരുടെ ഡ്രസ് ഇട്ടോണ്ട് വാ.
ഈ ഡ്രസ് ഇട്ടിട്ട് എന്റെ കൂടെ വരുന്നവർ മാത്രം വന്നാ മതി. വരുന്ന പ്രശ്നമില്ല. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതൊക്കെ നാട്ടുകാർ കാണുന്നതല്ലേ. എടാ ഈ ഡ്രസ് ഇവൾക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ. പിന്നെ ഓവേ മാക്രിക്ക് കോട്ട് ഇട്ട് കൊടുത്ത പോലെ ഉണ്ട്. ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ഡ്രസ് ഇട്ടോണ്ട് നീ എന്തിനാ എന്റെ കൂടെ വരുന്നേ? അന്ന് വാങ്ങുമ്പോ നീ തന്നെ ഇത് സെലക്ട് ചെയ്തത് നന്നായിരിക്കുന്നു പറഞ്ഞു. ആ അത് ഇടേണ്ടവർ ട്ടോ നന്നാവും. എനിക്ക് എന്താ കുഴപ്പം? ആ കാണിച്ചേരാ. നീ കണ്ണാടിയിലോട്ട് നോക്ക്. നീ പ്രേത പോലെ ഉണ്ട് ടി. പോടോ സോണി ജോയോ. ശരി 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 നമുക്കൊരു കോംപ്രമൈസിൽ എത്താം. ഇതിലൊന്ന് തൊട്ടേ. തൊട്ടു. നീ അല്ലടാ മോളെ മോളെ ഒന്ന് തൊട്ടേ. വേണ്ട വേണ്ട ഇത് പാരയാ. ഒരു പാരയും ഇല്ല ഇല്ല മോള് തൊട. ശരി ഈ ഡ്രസ് ബോക്ക് ചേർന്നില്ല. ഇത് മാറിയിട്ടേ പറ്റൂ. വെരി സോറി. ആ ശർമ്മ വിളിക്കും. എന്റെ മൊബൈൽ ട്രൈ ചെയ്യാൻ പറ. ആ ശരി. ആ പപ്പ പോയോ? ബൈ. ഇത് എന്നതാ ഇത്? ഇതിനിടയിൽ പിന്നെയും ഉടുപ്പ് മാറിയോ? ആ മാറി മമ്മി മാറി. ബൈ മമ്മി. ബൈ. ആ ബൈ ബിദാമര. ഈ ഡ്രസ് കൊള്ളാം. ഇതിന് ഒരു കുഴപ്പമില്ല. നീ മാറ്റാൻ പറയുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത്. കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് തന്ന ഇത്. അയ്യോ അത് മമ്മി നിനക്കാണോ തന്നത്? അതേ പീതാംബരന് കൊടുത്തേക്കെന്ന് പറഞ്ഞ് പപ്പ മമ്മിയുടെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. ആ അതടിച്ചു മാറ്റിയില്ലേ. വളരെ മോശം. വെരി ബാഡ്. അതും കൊടുത്തേക്ക് പീതാംബരന്. തന്നിച്ചായ വെരി സോറി. ഇത്രയ്ക്ക് ഡ്രസ് സെൻസ് ഇല്ലാതെ ആയി പോലെ നിങ്ങളുടെ മോന്. കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടുണ്ട് എന്റെ കൂടെ വരുന്നത്. എടാ മോനെ ഇവള് പറയണ ശരിയാ. നിന്റെ ഈ ഷർട്ടേ വളരെ മോശം. പാപ്പാ ഒരു കീഴടങ്ങലല്ലാതെ ഇതിന് വേറെ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ തൽക്കാലം ഒരു മാർഗവും ഇല്ല. അതെ അതെ എയർ പിടിക്കാതെ കീഴടങ്ങും മാഷേ. ഡ്രസ് മാറ്റിട്ട് വാ ഞാൻ വെയിറ്റ് ചെയ്യാം. പിതാമര വൈകിട്ട് ഷർട്ട് വാങ്ങിച്ചോളും കേട്ടോ. ചെല്ലടാ ചെന്ന് മാറ്റ് മോളെ. ബൈ ബൈ. വേഗം ചെല്ലു മാഷേ. സോന ദേ അവിടെ. മേരി ആവാസ് സുനോയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ പ്രകാശ് മാത്യുവിന് സ്വീകരണം. എപ്പോഴാ സംഭവം? ഇന്ന് ഉച്ചയ്ക്ക്. അപ്പൊ അടാറായിട്ട് കൂവാൻ ചാൻസ് ഉണ്ട്. കൂവാനാ? അവൻ ഇന്ത്യയിലെ നമ്പർ വൺ സിംഗർ ആയിട്ട് വന്നിരിക്കണേ. ഒക്കെ ശരിയാ. മുഹമ്മദ് റാഫിയുടെ പുനർജന്മോ? അത് ടി വിയിൽ കണ്ടപ്പോഴേ തോന്നി. പക്ഷേ കോളേജിൽ വന്ന് പഴയ കത്തി പാട്ട് വല്ലതും പാടിയാ ഞാൻ കൂവും. ഷുവറാ? വെരി സോറി ഞാൻ ആദ്യം കൂവും. നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളല്ലേ? അതെ. മേരി ആവാസ് സുനോയിലെ മികച്ച ഗായകനായി തിരഞ്ഞെടുത്ത പ്രകാശ് മാത്യുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനിയിപ്പോ അഭിപ്രായം മാറ്റണം. അതെന്താ? ആ അതായത് അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടി വിയിൽ കാണുമ്പോഴാണ്. അപ്പൊ ഈ കോളേജിലെ പരിപാടികളിൽ ഒന്നും പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലേ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്താ കാരണം? ചിലപ്പോ ഞങ്ങൾ പേടിച്ചിട്ടാവും. അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ. ഇനിയിപ്പോ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവും. എക്സ്ക്യൂസ് മീ നമുക്ക് ഇന്റർവ്യൂ പിന്നീടാവോ? അല്ല പറഞ്ഞു തീർന്നിട്ടില്ല, കുറച്ചുകൂടെ പറയണ്ട. ഈശ്വര ഇത് കൃത്യസമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു 100 രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ. എന്താ വഴി? ഇത്ര തവണയായി ഓരോ നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു. എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയ ഒരു പേരിട്ടത്, വേൾഡ് ബാങ്ക്, ലോക ബാങ്ക്.